പിടിച്ചോക്ക്. അമ്മുവിന്റെ പിറന്നാളിന്റെ കേക്ക് മുറിക്കാൻ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മള് കേക്കിന്റെ ബാക്കിയും കൊണ്ടുപോകാൻ നിൽക്കുന്നില്ല. നമ്മളിവിടെ വിരിക്കന്നെ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ. നമസ്കാരം എല്ലാവർക്കും, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാമി ഒരു ഹായ് പറയൂ എല്ലാരോടും. ഹായ് പറയൂ, അവിടെ നോക്കി പറ. ഹായ് ഹായ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂര് നമ്മളത് ആമ്പല്ലൂര് സിഗ്നലിൽ നിന്ന് ചെമ്മിനിയിലേക്കുള്ള വഴിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്താ വെച്ചാൽ അമ്മുവിന്റെ ബർത്ത്ഡേ ആണ്, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു മാമി. അപ്പൊ നമ്മളിന്ന് ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള ഭാഗത്തിൽ ട്രിപ്പ് പോകാനുള്ള സാഹചര്യത്തിലല്ല ഇപ്പോ. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പൊ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ചുമ്മാ ഒരു എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞപ്പോഴാണ് അമ്മു പറഞ്ഞത് ചെമ്മിനി ഇതുവരെ പോയിട്ടില്ല, ചെമ്മിനിക്ക് ഇനി അതുവരെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞത്. നമ്മള് മുൻപ് ചെമ്മിനി പോയതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ ചുമ്മാ ചെമ്മിനി വരെ പോയിട്ടൊന്ന് വരാന്ന് കരുതി. കാരണം ഇപ്പൊ വൈകുന്നേരം സമയം 4:30 ആയി. അപ്പൊ ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ ഡാമിലേക്ക് പോകാൻ പറ്റുന്ന സംശയം 5 മണി വരട്ടേ ഉള്ളൂ. ഭാഗ്യണെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ നമ്മുടെ സ്ഥിരം വ്യൂ പോയിന്റിൽ ആനകൾ ഉണ്ടെങ്കിൽ കാണാം. അതും ഇപ്പൊ കുറവാണ്, കൂടുതലും ഡാമിന്റെ അപ്പുറത്തേക്കാണ് ഇപ്പൊ ആനകൾ കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും ചുമ്മാ ഒരു ഡ്രൈവ് എന്നുള്ള രീതിക്ക് ചുമ്മാ ചെമ്മിനി വരെ പോയി വരാന്ന് കരുതി. അപ്പൊ നമ്മളെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്, അവരെ നമ്മൾ വെയിറ്റ് നിൽക്കുകയാണ്. നമ്മളെ ഹരിക്കുട്ടനും കൈലാസപ്പും. അപ്പൊ അവര് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൊണ്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അവർ എത്താറായി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവരെയും കൂട്ടിട്ട് ചുമ്മാ ചെമ്മിനി വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ നമ്മുടെ പിള്ളേര് രണ്ടുപേരും ഇതാ വത്തി അരിക്കൂട്ടിന് ഞാൻ വണ്ടി കൊടുത്തു. അപ്പൊ ഞാൻ അവനെ വിളിച്ചോളൂ. ഒരാളും കൂടി പുറകിൽ നമ്മളെ കൈലാസപ്പും ഉണ്ട്. അപ്പൊ മാമിനെ അമ്മുനെ മാമിനെ ബാക്കിലേക്ക് മാറ്റി വീട് എടുക്കാനുള്ളതുകൊണ്ട്. അപ്പൊ അരിക്കൂട്ടൻ വരുമ്പോ കുറെ ചോക്ലേറ്റ് ആയിട്ട് വന്നു. അതിന് സാമ്പിൾ എല്ലാം കണ്ടപ്പോ എവിടെ അതെ രണ്ടെണ്ണത് ബാക്കിയൊക്കെ എല്ലാരും അപ്പൊ കുറെ സ്നിക്കേഴ്സും കുറെ ഡയറി മിൽക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അമ്മൂന് പിറന്നാളായിട്ട് അരിക്കൂട്ടൻ കൊടുത്താണ് മാംഗോ പറ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ നമ്മളിപ്പോ വരന്തരപ്പള്ളി എത്തി. ഇനിയിപ്പോ നമുക്ക് നേരെ നമുക്ക് ചെമ്മിനി പോവാം. എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും ഡാമിന്റെ എൻട്രി ക്ലോസ് ആവും. 5 മണി ആയി തുടങ്ങി ഏകദേശം. അത് കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തൊക്കെ കാണാം. ആനെ കാണാൻ പറ്റുന്നുള്ളതാ മെയിൻ നോക്കുന്നത്. വൈശാഖേട്ടൻ കേക്ക് മേടിക്കാൻ പോയിരിക്കുകയാണ് ഗൈസ്. ഇന്ന് അമ്മുവിന്റെ പിറന്നാളാണ്. അപ്പൊ അമ്മുവിന്റെ പിറന്നാളിന് വേണ്ടി കാട്ടിൽ വെച്ച് കേക്ക് മുറിക്കാനായിട്ട് കേക്ക് മേടിക്കാൻ പോയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം കേക്ക് മയ്യത്ത് നിന്ന് പ്രതീക്ഷിക്കാം. വിചാരിച്ച പോലെ തന്നെ കേക്കില്ലാണ്ട് മടങ്ങി വന്നിരിക്കുകയാണ് അമ്മൂപ്പര്. ഇനി അപ്പുറത്തെ കടയിൽ കേറാമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് കേക്ക് മേടിച്ചിട്ടേ മുറിച്ചിട്ടേ വിടുള്ളൂ. ഓയ് റെഡ് വെൽവെറ്റ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ച കേക്ക് എങ്കിലും വൈശാഖേട്ടനാണ് കേക്ക് മേടിക്കാൻ പോയിട്ടുള്ളത്. ഒരു പ്ലം കേക്ക് എങ്കിലും കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ വൈശാഖേട്ടൻ കേക്ക് മേടിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ പ്ലം കേക്ക് വന്നാൽ ഇവിടെ മുൻകൂട്ടി ഓർഡർ ചെയ്തിട്ടുള്ള കേക്കേതുള്ളൂ. അവിടുന്ന് പഠിച്ചാതിരുന്ന് നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന കരുതിട്ട് വന്നത് അവസാനം മൂഞ്ചി ഗൈസ് മൂഞ്ചി ഇത്ര ഒരു പ്ലം കേക്കും അതിന്റെ കൂടെ മുറിക്കണത് കത്തി മേടിച്ചിട്ടുണ്ട്. മലപ്പുറം കത്തി ഇതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. നമുക്ക് പിറന്നാളിന് നമുക്ക് ക്രീം കേക്ക് കഴിക്കാം. കട്ട്ലേറ്റ് ഉണ്ട് കഴിച്ചോ. കട്ട്ലേറ്റ് ഫ്രണ്ട് അതെ അതെ അത് വേറെ പോവാം. മൗണ്ടൻ ഡ്യൂ ഉണ്ട് വെള്ളം കുടിക്കാൻ താഴ്ന്നവർ കുടിക്കാം. നമ്മളിപ്പോ പാലപ്പള്ളി നിന്ന് ചെമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി പാലപ്പള്ളി എച്ചിപ്പാറ റോഡ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാം. വലിയ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഈടായിട്ട് ഇവിടെ ഇങ്ങനെ ആനകളെ കാണാറില്ല. ഈ വ്യൂ പോയിന്റില് കൂടുതലും ഡാമില് അപ്പുറത്ത് അതായത് നമ്മള് കൊട്ടവഞ്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലൊക്കെ നിന്ന് പെയ്യുന്നത് കാണാം എന്ന് നമ്മളെ ആദർശൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 5 ദിവസം തന്നെ ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ. അപ്പൊ എന്തായാലും പോയേക്കാം. സാധാരണ എപ്പോഴും പ്രതീക്ഷയുടെ നമ്മള് പോക്ക് അപ്പൊ കാണാറുമില്ല. ഇനി പ്രതീക്ഷിക്കാതെ പോയേക്കാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അമ്മൂന്റെ പിറന്നാളൊക്കെ ആയിട്ട് വിഷ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും അവിടെ വന്ന് നിൽക്കണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ആ ഒരു പ്രതീക്ഷയാണെന്ന് പാകുള്ള ഒരു പ്രതീക്ഷ. അല്ലമ്മോ ചെലപ്പോ അവിടെ നിന്ന് ആന വീലി പിടിച്ചാലോ ഹാപ്പി ബർത്ത്ഡേ അമ്മു എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ലേ. അങ്ങനെ ഉണ്ടായ ചരിത്രം ഉണ്ടേ. കേക്കിന്റെ ഒരു വാങ്ങാൻ വേണ്ടി ചെലപ്പോ മഴ ആയതുകൊണ്ട് ഒന്ന്
മൊത്തത്തിലൊരു കളറായി ഉണ്ടല്ലേ, പച്ചപ്പും ഹരിതാഭമായിട്ടുണ്ട്. ഇതിൽ ആനംകുടി വന്നു കഴിഞ്ഞാ നല്ല സെറ്റ്. ചെന്ന് കഴിഞ്ഞപ്പോ ഉണ്ട്, എന്താ നീ ഇവിടെ നിക്കണേ, ഫോട്ടോ എടുക്കണേ? ഇവിടെ മൊത്തം ഫെൻസിങ് അടിച്ചിരിക്കണേ ആ മുകളിൽ. സാധാരണ ആ ഭാഗത്താണ് ആനകൾ ഇറങ്ങി വരാറ്, അവിടൊക്കെ കമ്പിട്ടിരിക്കണ. സോ വെറുതെ അല്ല പറഞ്ഞാല് ഇവിടെ പാനാടെ കാണുന്നില്ല എന്ന് പറയാനുള്ള കാരണം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഞാൻ എന്റെ ഉള്ളിൽ എങ്ങനെ നിക്കണ്ടെങ്കിൽ കണ്ടാലായി തന്നെ ഉള്ളു. അവിടെ മുകളിൽ കണ്ട ജെ സി ബി മാന്തി, പൂച്ച മാന്തി. അയ്യോ അങ്ങോട്ട് നോക്കുവാമോ, ആ ബാക്കിലേക്ക് കാണണ്ട. അതൊക്കെയാണ് അതിരപ്പള്ളി വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗമായിട്ടുള്ള മല്ലനിരക്കളാണത് അല്ലേ? അല്ലേ അതെ. ആ എന്തെങ്കിലും പറയാറ് താമസം. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ സ്ഥലങ്ങള്. ആനെ കാണാൻ ഇനി വലിയ പ്രതീക്ഷിക്കണ്ട, അപ്പുറത്തെങ്ങാനും ഉണ്ടെങ്കിൽ കാണാന്നുള്ളൂ. അതെ ആ ശരിയാട്ടാ. അങ്ങനെ ചെമ്മിനി ഇവിടത്തെ ആനകളുടെ കാര്യത്തിൽ ആന പോയിട്ട് ആനപ്പിണ്ടം പോലും ഇല്ല. അതെ പാമ്പ് എന്താ അത്? പച്ചു ഇവിടെ പാമ്പ്. പച്ചു എന്താണ്? പച്ചു പച്ചു എന്ന് വിളിച്ച പച്ചു വിളിച്ചോക്ക്. പച്ചു ഇവിടെ പോയോ? വാമിക്ക് പശുവിനെ കണ്ടപ്പോ തൊടാൻ ഭയങ്കര ആഗ്രഹം. ഇപ്പൊ എന്നാ അത് കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് വണ്ടി നിർത്തിയിട്ട് അരിക്കോട്ടെ അത് തൊടാൻ കൊണ്ടുപോണം വാമിനെ. കേട്ടാ കൊച്ചു ചിമ്മിനി കണ്ട് ആസ്വദിക്കുന്നു. സാധാരണ ഈ കാണുന്ന ബാക്ക് സൈഡിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ കാണണ്ടാവാറില്ല. ഇപ്പൊ ചെമ്മീനിൽ നിന്ന് ചൊക്കര ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീനിൽ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ കാര്യമായിട്ടൊന്നുമില്ല, അവിടെ ഫെൻസിങ് വന്നു, പിന്നെ ഒന്നാമത്തേന് പുല്ല അവിടൊക്കെ ആകെ മാന്തി ലെവലാക്കി ഇരിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് വെള്ളമില്ല, മൊത്തത്തിൽ അവിടെ ആനകളില്ല. കാരണം റോട്ടിലൊന്നും ആനപ്പിണ്ടത്തിന്റെ ഒരു ഒരു അടയാളം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഹലോ. അപ്പൊ അതുകൊണ്ട് ആ വഴിക്ക് ആനകൾ ഇറങ്ങിയിട്ട് കുറെ കാലമായിട്ടാണ് തോന്നുന്നത്. ഞാനപ്പോ നമ്മളിപ്പോ ചൊക്കന ഭാഗത്തേക്ക് പോവാണ് കണ്ടോ, വെള്ളമൊക്കെ വളരെ കുറവാണ്. മഴക്കാലായതുകൊണ്ട് ഡാമും തുറക്കുന്നുണ്ടാവില്ല എന്ന് വരുന്നു. എന്നാലും നമുക്ക് ഇനി ഇവിടെ വല്ലതും ഉണ്ടാവുമെന്ന് നോക്കാം, വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അവിടം വരെ പോയിട്ട് ആ വാങ്ങിയ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാം. പച്ചുവോ? എവിടെ പച്ചു? എവിടെ പച്ചു? വാമി നമ്മളത് പരുന്തുംപാറയും എല്ലാ പാറയും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. വാമിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടാട്ടാ. കാട് കാരണം നമ്മൾ ആതിരപ്പള്ളി പോയ സമയത്ത് കണ്ടില്ലടാ അരിക്കുട്ട, ആ മൊത്ത കാഴ്ച കണ്ട് നല്ല രീതിക്ക് ആസ്വദിച്ചു പോവാള്. ഉറക്കവും കുറവ് വാശിയും കുറവൊക്കെ കുറവ്. മഴ അങ്ങനെ കിണാറുണ്ടാവില്ല, പിന്നെ തീറ്റും വെള്ളമൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നും വരുന്നില്ല, തേക്കുന്ന തോട്ടത്തിലൊന്നുമില്ല.
ഞങ്ങൾ ഇവിടെ ഉള്ള രണ്ട് ചേട്ടന്മാരെ കണ്ടു, പാലിക്കോട്ടെ സ്ഥിരം വരുന്നോണ്ട് അറിയുന്ന ആളാണെന്ന് തോന്നുന്നുല്ലേ. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ ആനകളില്ലാന്നാണ്. അതായത് ചിമ്മിന് അപ്പുറത്തെ സൈഡിലോ, അതായത് നമ്മൾ ഈ ഭാഗത്തോ ഒന്നും കഴിഞ്ഞ ഒരു മാസമായിട്ട് ആരും ആനയെ കണ്ടിട്ടില്ല. അപ്പൊ അവര് വന്ന ടീം മൊത്തം തിരിച്ചു പോയിരിക്കണു അവര്. അപ്പൊ ഏതൊരു നാലഞ്ച് ടീം ഉള്ള ആനകളൊരു ടീം അപ്പുറത്തെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇങ്ങോട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും എത്തിത്തുടങ്ങും എന്നാണ് അവര് പറയുന്നത്. കാരണം അവര് നാട്ടുകാരാകുമ്പോ അവർക്ക് അറിയണ്ടാവും ഏറെക്കുറെ ആനകളുടെ വരവും പോക്കിനെ പറ്റിയിട്ടൊക്കെ. അപ്പൊ നിലവിൽ എന്തായാലും കഴിഞ്ഞ ഒരു മാസമായിട്ടൊന്നും ആനകൾ അവിടെ കാണാറില്ല. സത്യം പറഞ്ഞാൽ അതാണ് റോട്ടിലൊന്നും ആനപ്പിണ്ട ഒന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ അത്യാവശ്യം നമ്മള് ആനകൾ വരുമ്പോ നമുക്കത് എന്താ പറയാ കാണാൻ പറ്റും. എന്തായാലും നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ചുമ്മാ അവിടെ വരെ പോയി നോക്കാന്ന് മാത്രം. ഈ വഴി നമ്മള് കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മള് ആനകള് കിടന്നുറങ്ങുന്ന ഒരു വീഡിയോ നമ്മള് ചെയ്തിരുന്നു ചിമ്മിനീത്തെ. അന്ന് നമ്മള് നടന്ന് പോയത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ തോട്ടത്തിൽ കൂടെയാണ്. ഇതിലൂടെ കുറെ നടന്നിട്ടാണ് അന്ന് നമ്മള് ആ ഒരു അഞ്ചാറ് ആനേനെ കണ്ടത്. അന്ന് നമ്മൾ അരിക്കുട്ടിനെ കണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ കുറെ നടന്നു വന്ന്. പക്ഷെ അന്ന് അത്യാവശ്യം ആനകൾ ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തില് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. പക്ഷെ എന്തായാലും നല്ല വഴിയാണ്. അപ്പൊ അമ്മു ഈ വഴിക്ക് നിന്ന് വരാത്തത് കൊണ്ടും മൊത്തത്തിൽ അവക്കും അങ്ങനൊന്നും കാണാലോ എന്ന് കരുതിയിട്ട് നമ്മള് പിന്നെന്നാ മൊത്തം എല്ലാ ഏരിയ ഒന്ന് കവർ ചെയ്യാന്ന് കരുതിയത്. എന്തായാലും ആനേനെ നമുക്ക് വലിയ പ്രതീക്ഷ ഇല്ല. കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കിടിലെ നമ്മളൊരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. ഇപ്പൊ ഞാൻ അരിക്കൂട്ടിന് മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. കഴിഞ്ഞ വീഡിയോയില് ആ ചെമ്മിനി വീഡിയോ അന്നാ നമ്മുടെ ഇവിടെ വന്ന് ഐഷ് ആമു വെള്ളയുടെ വെല്ലം വെള്ളയുടെ വെല്ലം ആമുദ കാരണം മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ്. ദോണ്ടേ കാണുന്ന അല്ല അരിക്കൂട്ടം കണ്ടോ അവിടെ. എന്തായാലും അമ്മുവിന്റെ പിറന്നാളിന്റെ കേക്ക് മുറിക്കാൻ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് ഗൈസ്. കറക്റ്റ് സമയത്തല്ലേ ആന ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ടെന്ന്. എന്തായാലും അമ്മുവിന് ആദ്യമായിട്ട് പിറന്നാൾ ആഘോഷം ചെമ്മിനിയിൽ വെച്ച് നടത്താൻ അവസരമൊരുക്കി തന്ന എന്നോട് എല്ലാവരും നന്ദി പറയണതാണ്. അത് ഞാൻ ജസ്റ്റ് കേക്ക് മുറിക്കാനാണ് അല്ലാണ്ട് ഇതിനു കൊണ്ട് വാങ്ങി എത്തിയല്ല. അടുത്തതായി അമ്മുവിന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ചടങ്ങാണ്. എടാടാ അത് ഈ ഒരുത്തനൊരു പ്ലാസ്റ്റിക്കിന്റെ കത്തി മേടിച്ചിട്ടേ അതായത് ഈ കവർ മുറിക്കുന്ന രംഗം മനോഹരമായിട്ടുള്ള രംഗം. ഇപ്പൊ നമുക്കിതാ ഈ കേക്കാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഈ കേക്കാണ് നമുക്ക് പിറന്നാളിന് വലിയ കേക്കുമായി മുറിക്കാം. തൽക്കാലം പിന്നെ ഇവിടെ വെക്കൂ ഗോർദിനെ മുകളിൽ വെച്ചിട്ട് മുറിക്കൂ. എന്റെ കണ്ണൻ ആരെങ്കിലും പിടിക്കൂ. അപ്പു പാമ്പിനെ എടുത്തോ അരിക്കോട്ടെ പാമ്പിനെ എടുക്കടാ. കൈ പിടിച്ചോടാ എന്തുവാ എല്ലാവർക്കും തരാം കേട്ടാ. അരിക്കോട്ടന്റെ ബുദ്ധിപരമായ ഒരു ഐഡിയയിലൂടെ ഉള്ള കേക്ക് മുറിയാണ്. അരിക്കുട്ടന്റെ ഒരു ഒരു അതെ അങ്ങനെ ചിമ്മിനിയുടെ മനോഹാരിതയിൽ അമ്മുവിന്റെ ബർത്ത്ഡേ കേക്ക് നിങ്ങൾ കട്ട് ചെയ്യുകയാണ്. പാടു ഹാപ്പി ബർത്ത്ഡേ ടു യു. ചതിച്ച ആ അങ്ങനെ തന്നെ മുറിക്കണം. എങ്ങനെയെങ്കിലൊക്കെ മുറിക്കണ്ട അമ്മു അത്. എന്തായാലും ചിമ്മിനിയുടെ പച്ചപ്പിൽ ഒരു കേക്ക് മുറി തന്നോളൂ തന്നോളൂ.
അമ്മയുടെ കേക്ക് കഴിക്കൂ. കേക്ക് വേണ്ടേ? നമ്മളെ പിറന്നാളിന് വന്ന രണ്ട് അതിഥികൾക്ക് എന്റെ പേരിലും മണവള ആൻഡ് സൺസിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ആ എന്റെ മോനെ തന്നു തന്നു ബാ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. അവിടെ സംഭവം നമ്മളെന്താ വെച്ചാലേ, വീട്ടിലിരുന്നപ്പം എവിടെയെങ്കിലും പോകണല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇത്ര എന്താ പറയുക, ആനകളെ പോയിട്ട് ആനപ്പിണ്ടം പോലും കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം ചിമ്മിനിയിൽ എന്നുള്ള അത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ല അമ്മു, ഇതിൽ അമ്മുവിൻ്റെ ആദ്യത്തെ വരവിൽ ഒരു ആനയെ പോലും കാണാൻ പറ്റാത്തതിൽ അതേപോലെ അമ്മൂരെ എവിടെ ആന കാണാൻ പോയാലും അവിടെ ആന കാണാറില്ല. പ്രതീക്ഷിക്കാതെ പോയ ചിന്നാറിലൂടെ പോയപ്പോ അന്ന് നമുക്ക് ആന കാണാനും പറ്റി. എന്തായാലും സംഭവം കൊള്ളാം. മാമു കേക്ക് എവിടെ? കേക്ക് അച്ഛനെ തരുമോ? കേക്ക് അച്ഛനെ തരുമോ? മാമു അമ്മച്ചോ ഇടുക്കി. പിന്നെ കുറച്ചു നേരം നമുക്ക് ഇവിടെ നിന്നിട്ട് തിരിച്ചു പോവാം. അങ്ങനത്തെ മൂന്നാമൻ എത്തി അവസാന വെപ്പിളാറ് സംഭവം അറിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ആള് കൂടി വന്നാലോ. കൊടുക്കടി കഴിക്കട്ടെ. അവന് കൊടുക്ക്. ഒട്ടെടുത്തോ ഒട്ടെടുത്തോ. ഇവനല്ലേ ആ അതാ ചോദിച്ചത് ഫസ്റ്റ് കണ്ടപ്പോ. ഒരു നായയുടെ കുറുനരില്ലേ, പറയാൻ പറ്റില്ല എനിക്ക്. കണ്ടിട്ട് ഇവൻ നായയാണ് തോന്നുന്നില്ല. മറ്റാള് വീണ്ടും നോക്കി വരുന്നുണ്ട്. അപ്പൊ നമ്മള് കേക്കിന്റെ ബാക്കി കൊണ്ടുപോകാൻ നിക്കുന്നില്ല. നമ്മളിവിടെ വിരിക്കന്നെ അത് ഷെയർ ചെയ്ത് കൊടുക്കാന്ന് കരുതി. അരിക്കുട്ടനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. അവിടെ അച്ചോടുത്തോ? അത് വേണ്ട, അവിടെ അച്ചോടുത്തോ. കഴിച്ചോ. അയ്യോ വാമിക്ക് കൊടുക്കാനാണോ? ആ ഇട്ടുകൊടുത്തോ വാമി. ആ വാമി ഇട്ട് കൊടുത്തു. ഇവിടെ ആള് ക്ലീൻ ആക്കി കഴിഞ്ഞു. ടാറ്റാ. അപ്പോ ഇപ്പൊ സമയം ഏറെക്കുറെ എത്ര മണി? ആറുമണി കഴിഞ്ഞു. ആറരയായി. അപ്പൊ നമുക്കിനി വീടെത്തുമ്പോഴേക്കും ഏകദേശം എട്ടുമണി എട്ടരയൊക്കെ ആവും. അപ്പൊ ഇരട്ടാവണതിന് മുന്നേ വീടെത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ്. അപ്പൊ ചുമ്മാ അമ്മൂന്റെ പിറന്നാളായിട്ട് ചുമ്മാ ഒരു ഡ്രൈവ് എന്നുള്ള രീതിക്ക് നമ്മൾ പോകുന്നതാണ്. ഭാഗ്യണ്ണെങ്കിൽ ആനയും കാണാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചിമ്മിനി തന്നെ വന്നത്. പിന്നെ കാണാത്തൊരു സ്ഥലം കൂടി ആയതുകൊണ്ട് വന്നു. പക്ഷെ പ്രത്യേകിച്ചൊന്നും പതിവിൽ നിന്ന് വലിയതായിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഉള്ളതൊക്കെ മൊത്തം ഡ്രൈ ആയിപ്പോയി. അപ്പൊ എന്തായാലും അമ്മൂനൊരു പിറന്നാൾ കേക്ക് നമുക്ക് ചിമ്മിനിയിൽ വെച്ച് മുറിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അത് എന്നാ ഡേറ്റ് വരുന്നത്? ജൂൺ 14-12 അങ്ങനത്തെ ഡേറ്റ് ആണ്. അപ്പൊ അന്ന് വീട്ടിലെല്ലാരും ഉണ്ട്. അപ്പൊ കേക്കൊക്കെ വാങ്ങി വീട്ടിൽ ആഘോഷിക്കാൻ നേരത്തി. അപ്പൊ എന്തായാലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു തീരുമാനിച്ചൊരു യാത്രയായിരുന്നു. അപ്പൊ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ചുമ്മാ പോയപ്പോ ഒരു വീഡിയോ ആക്കി മാറ്റി മാത്രം. അപ്പൊ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റ് വീണ്ടും കാണാം. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മളെ ഹരിക്കുട്ടനോ ചാനലുണ്ട്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവന്റെ ചാനലും ഹരിശങ്കർ ജി അല്ലേ ആണ് അവന്റെ പേര്. സമയമുള്ളവർ അതിൽ കുറെ വെടിക്കെട്ട് കാണാൻ വീഡിയോസ് ഒക്കെ കാണാം. ഇതാ വേറൊരു യൂട്യൂബർ അതാകൊണ്ട് ബാക്കിലിരിക്കണ് കൈലാസ് അപ്പു, അവനും ചാനലുണ്ട്. പക്ഷെ അവരെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. നീ ചെയ്യാറുണ്ട്? അപ്പോ ഇൻസ്റ്റയില് ഫേമസ് ആവാൻ നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.